യൂസഫലി സാറിന് വലിയ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ആ പുള്ളിയെ നീണാൾ വാഴട്ടെ എന്ന് ദൈവത്തോട് അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായിട്ട് ഞങ്ങൾ കരുതുകയാണ് യൂസഫലി സാറെ. പിന്നെ സാറിന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. എനിക്ക് വേണ്ടിയല്ല, ഇനി എന്നെ പോലെ ആയിരങ്ങളെ സാറ് രക്ഷപ്പെടുത്തട്ടെ. എൻ്റെ യൂസഫലി സാറ് എനിക്ക് തന്ന സ്വപ്ന വീടാണിത്. 7-ാം തീയതി മുതൽ വണ്ടി കൊണ്ടുവർത്തി കൈകുത്തി നേരെ കയറിയാണ്. ഒരു ദൈവങ്ങളുടെയും ഫോട്ടോ ഇല്ല, എൻ്റെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഫോട്ടോയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. റാന്നി നാറാണമ്പുഴയിലെ ഉന്നത്താനി ലക്ഷം വീട് കോളനിയിലെ പൊളിഞ്ഞു വീടാറായ വീട്ടിൽ നിന്നും അടച്ചുറപ്പുള്ള മികച്ച സൗകര്യങ്ങളിലെ വീട്ടിലേക്ക് ചുവടുവെക്കുമ്പോൾ സലാമിൻ്റെയും അമ്മ ഉഷയുടെയും കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള പുത്തൻ വീട് സ്വന്തം. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സഹായത്താൽ ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരം. അധികമാരും തിരിഞ്ഞു നോക്കാതിരുന്ന സലാമിൻ്റെ ജീവിതത്തിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സഹായം എത്തിയതോടെ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ മാസങ്ങൾക്കുള്ളിൽ സാധ്യമായി. സലാം കുമാറിൻ്റെ വീടെന്ന സ്വപ്നം സഫലമായി. നാടിനൊരു ആംബുലൻസും. ജീവിതത്തിലെ സ്വപ്ന സാക്ഷാത്കാരം. സ്വന്തമായ സുരക്ഷിതത്വമുള്ള വീട് പോലും ഇല്ലാതിരുന്നിട്ടും സാമൂഹിക സേവനത്തിനിറങ്ങിയ സലാം കുമാറിന് യൂസഫലിയുടെ സമ്മാനമായിട്ടാണ് അടച്ചുറപ്പുള്ള വീട് ലഭിച്ചത്. ശാരീരിക വൈകല്യമുള്ള സലാമിന് ഉപയോഗിക്കാൻ സൗകര്യത്തിലുള്ള രീതിയിലാണ് വീടിലെ സ്വിച്ച് ബോർഡുകൾ മുതൽ വാതിലിൻ്റെ പൂട്ടുവരെ നിർമ്മിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനം ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫലിയുടെ സെക്രട്ടറി ഇ എ ഹാരിസ്, ലുലു ഗ്രൂപ്പ് തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയി ഷഡാനന്ദൻ, ഫിനാൻസ് ജനറൽ മാനേജർ സിബി തോമസ്, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് എന്നിവർ ചേർന്ന് സലാം കുമാറിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. സലാം കുമാറിൻ്റെ സ്വപ്നഭവനമെന്ന ആഗ്രഹം എം എ യൂസഫലി സാർ നടത്തിക്കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് താമസിക്കാനുള്ള അതിൻ്റെ കീ ഞങ്ങളിപ്പോൾ കൈമാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ. അതിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹം യൂസഫലി സാറ് സാധിച്ചു കൊടുത്തതിൽ വളരെ സന്തോഷം. ഞാൻ ആ കീ കൈമാറുകയാണ്. സലാം കുമാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ആംബുലൻസും എം എ യൂസഫ് അലി സലാമിൻ്റെ നാടായ നാറാണമ്പുഴയ്ക്ക് കൈമാറുകയും ചെയ്തു. ആരും സഹായത്തിനില്ലാത്ത കുടുംബത്തോട് എം എ യൂസഫ് അലി കാണിച്ച കരുണ ഏറെ വിലപ്പെട്ടതാണെന്നും ജീവിതം മുഴുവൻ അദ്ദേഹത്തോട് ഹൃദയം നിറഞ്ഞ നന്ദിയും പ്രാർത്ഥനയും ഉണ്ടാകുമെന്നും സലാമിൻ്റെ അമ്മ ഉഷ പറഞ്ഞു. വിവാഹം കഴിച്ചവരാണ് ഇവൻ്റെ അച്ഛനും. ഞങ്ങൾക്ക് ആരും ഒരു തുണയും ഇല്ലായിരുന്നു. ഇവനെ പ്രസവിച്ച് 8 മാസം പ്രായമായപ്പോൾ ഇവന് വൈകല്യം ഉണ്ടായി. അപ്പോൾ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി ഇവനെ തളർത്തിയിട്ടില്ല. ഞങ്ങളെ കഴിയാൻ വണ്ണം കൂലിപ്പണി ചെയ്ത് ഇവനെ ഒരുപാട് ചികിത്സിച്ചു. ഇതുപോലെ ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ടായി. ഞങ്ങൾ ഇവനെ കാലിപ്പർ എന്ന് പറഞ്ഞ ഉപകരണം ഉപയോഗിച്ച് നടത്തിച്ചതാണ്. അത് വേദന കൊണ്ട് നടക്കത്തില്ലെന്നും പറഞ്ഞ് അവനത് ഊരി വെച്ചിട്ടാണ് പിന്നെയും വീണ്ടും ഇങ്ങനെ ആയത്. പിന്നെ ഞാൻ എടുത്തുകൊണ്ടാണ് സ്കൂളിൽ പോയത്. ഞങ്ങൾ വൈകല്യമാണെന്നും പറഞ്ഞ് തളർത്തിയിട്ടില്ല. ഞാൻ എടുത്തുകൊണ്ട് സ്കൂളിൽ ഇവിടെ 3 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ കൊണ്ടാക്കുമായിരുന്നു. ബസ്സും വണ്ടിയൊന്നും ഇല്ലായിരുന്നു അന്നേ. ഇട കുട്ടികളെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും ഞാൻ ഏണെ വെച്ച് ചുമ്മി ചുമന്ന് കൊണ്ട് സ്കൂളിൽ വിട്ട് 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. വീടില്ലാഞ്ഞ് ഭാരപ്പെടുകയായിരുന്നു. പിന്നെ യൂസഫലി സാറിന് വലിയ ദൈവം പ്രത്യക്ഷപ്പെട്ടതുപോലെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ആ പുള്ളിയെ നീണാൾ വാഴട്ടെ എന്ന് ദൈവത്തോട് അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായിട്ട് ഞങ്ങൾ കരുതുകയാണ് യൂസഫലി സാറെ. ഒരുപാട് നന്ദിയുണ്ട്. സലാമിൻ്റെ സഹോദരി സബീന, സബിൻ എന്നിവരും എം എ യൂസഫ് അലിക്ക് കൂപ്പുകൈകളോടെ നന്ദി അറിയിച്ചു. തൻ്റെ സ്വപ്നം സാധ്യമാക്കിയ എം എ യൂസഫ് അലിയെ ദൈവത്തിന് തുല്യമായാണ് കാണുന്നതെന്ന് സലാം കുമാർ വിശേഷിപ്പിച്ചു. യൂസഫ് അലി സാർ എനിക്ക് തന്ന സ്വപ്ന വീടാണിത്. ചെറിയൊരു വീടാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഈ 4 സെന്റിനുള്ളിൽ നിന്നുകൊണ്ട് 2 ബെഡ്റൂം 3 ബെഡ്റൂം ഉണ്ട്. ഒരെണ്ണം അടി പണിയാനാണ് ഇങ്ങനെ നിൽക്കുകയാണ്. 3 ബെഡ്റൂം, 1 കിച്ചണ്, 2 അറ്റാച്ച്മെൻറ്റഡ് ബാത്റൂം, 1 ഹാള്, 1 കാർപോർച്ച്. മണിക്കൂറുകളോളം വീട്ടിൽ ഇങ്ങനെ വണ്ടിയെ വന്നിരുന്നിട്ട് തന്നെ എടുത്ത് ആരെങ്കിലും ഈ താഴെ കുഴി വരെ എത്തിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇപ്പം 7-ാം തീയതി മുതൽ വണ്ടി കൊണ്ടുവർത്തി കൈകുത്തി നേരെ കയറിയാണ്. ഒരു ദൈവങ്ങളുടെയും ഫോട്ടോ ഇല്ല, എൻ്റെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഫോട്ടോയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാതെ തന്നെ എന്നെപ്പോലെ എൻ്റെ ഒരു കൂട്ടുകാരന് ലുലു ഹൗസ് എന്ന് തടിയേൽ കൊത്തി എനിക്ക് സമ്മാനം തന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ലുലു ഹൗസ് എന്ന് ഇടണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ അദ്ദേഹം തടിയേൽ കൊത്തി
അവിടെ കൊണ്ടു. അപ്പം ഈ വീട് ഇന്നും ലുലു ഹൗസായിട്ട് മാറും. സാറിന് സാറിന് വേണ്ടി ഒരാഗ്രഹമുള്ളൂ, സാറിനെ നേരെ കാണണം, കാണും സാർ, പ്രതീക്ഷയുണ്ട് സാറിൻ്റെ. എന്താ സാറ് വിടാണെങ്കിലും ഞാൻ വിളിച്ചാൽ മതി, ഞാൻ പൊക്കോളും, സാറ് വരും, എന്നാലേ എന്നെ കാണും. പിന്നെ സാറിന് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, എനിക്ക് വേണ്ടിയല്ല, ഇനി എന്നെ പോലെ ആയിരങ്ങളെ സാറ് രക്ഷപ്പെടുത്തട്ടെ. സന്തോഷം, എല്ലാ പ്രാർത്ഥനയും ഉണ്ട്. സാറിൻ്റെ ആഗ്രഹം പോലെ എനിക്കൊരു വീട് തന്നപ്പോൾ എല്ലാം എനിക്ക് കൈകുത്തി ഇടാവുന്ന സ്വിച്ച് എല്ലാ കാര്യങ്ങളും ആ അറേഞ്ച്മെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ലുലു ഹോം എന്നാണ് വീടിൻ്റെ സലാം കുമാർ നൽകിയിരിക്കുന്ന പേര്. വീടിൻ്റെ മുൻവശത്ത് എം എ യൂസഫ് അലിയുടെ ചിത്രവും സലാം കുമാർ ആദരസൂചകമായി സ്ഥാപിച്ചിട്ടുണ്ട്. പോളിയോ ബാധിതനായി അരക്ക് താഴെ തളർന്നു പോയ സലാം കുമാർ കോവിഡ് കാലത്ത് പത്തനംതിട്ടയുടെ മലയോര മേഖലയിലെ പോരാളിയായിരുന്നു. കോവിഡ് രോഗികളുടെ അടുത്തേക്ക് ആരും അടുക്കാൻ മടിച്ചിരുന്ന കാലത്ത് ശാരീരിക വെല്ലുവിളികളെ മറികടന്നാണ് സലാം കുമാർ സ്വന്തം വാഹനത്തിൽ കോവിഡ് ബാധിതരെ ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും രോഗികളെ നാട്ടിലെത്തിക്കുകയും ചെയ്തു. പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലായിരുന്നു സലാമിൻ്റെ പൊതുസേവനം. 3000-ത്തിലധികം പേർക്ക് സലാം കുമാറിൻ്റെ സേവനം തണലായി മാറിയിട്ടുണ്ട്. പരിമിതികളില്ലാത്ത ഈ ജനസേവനത്തിനുള്ള ഇച്ഛാശക്തിയെ പ്രകീർത്തിച്ചാണ് എം എ യൂസഫ് അലിയുടെ സഹായം സലാമിനെ തേടിയെത്തിയത്. കോവിഡ് കാലത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആൾക്കാരെ ആദരിക്കുന്ന ഒരു ചടങ്ങായിരുന്നു സല്യൂട്ട് കേരള. അന്നാണ് സലാം കുമാറിനെ വിളിച്ച് ഏഷ്യാനെറ്റ് വലിയൊരു പരിപാടി നടത്തുകയും അന്ന് സലാംകുമാറിന് 100,000 രൂപ ആണ് സമ്മാനം പ്രഖ്യാപിച്ചത്. സലാംകുമാർ അന്ന് പറഞ്ഞു, ഞാനത് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് മേടിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനടി ലുലു ഗ്രൂപ്പിൻ്റെ യൂസഫ് അലി സാറ് അത് കേൾക്കുക, അന്ന് ആ പരിപാടി സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് അവിടെ വെച്ചത് തന്നെ സലാംകുമാറിന് 100,000 പകരം ഒരു ആംബുലൻസ് തന്നെ സലാംകുമാറിന് സാറ് അവിടെ വെച്ച് മേടിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ സലാംകുമാറിൻ്റെ കൂടി താല്പര്യപ്രകാരമാണ് നമ്മൾ ഈ ആംബുലൻസ് ഇന്നിവിടെ എത്തിച്ചു കൊടുത്തത്. സലാംകുമാറിനും കൂടി ഓടിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഈ ലോക്കൽ റൂട്ടിൽ ഓടിക്കാൻ പറ്റാവുന്ന ചെറിയൊരു വാഹനമാണെന്ന് സലാംകുമാർ ആവശ്യപ്പെട്ടത്. അത് തന്നെ സലാംകുമാർ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ നമ്മളിത് സലാംകുമാർ എത്തിച്ചു കൊടുക്കണ്ടായി. പിന്നെയാണ് സലാംകുമാറിൻ്റെ ഒരു വീടിൻ്റെ ആവശ്യം സലാംകുമാർ യൂസഫ് അലി സാർ അറിഞ്ഞത്. അതും യൂസഫ് അലി സാർ സലാംകുമാറിൻ്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി സലാംകുമാറിന് വലിയൊരു മറ്റുള്ള ജനങ്ങൾക്ക് സാധാരണ നടക്കുന്ന ജനങ്ങൾക്ക് ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ള വലിയൊരു പ്രവർത്തനമാണ് സലാംകുമാർ കാഴ്ചവെച്ചത്. അതിനും സലാംകുമാറിൻ്റെ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മികവിൻ്റെ അംഗീകാരമായിട്ടാണ് യൂസഫ് അലി സാറ് പിന്നെ ഈ വീട് അദ്ദേഹത്തിന് നിർമ്മിച്ച് നൽകിയത്. 25,000 രൂപയോളമാണ് ഇതിനു വേണ്ടിയിട്ട് സലാംകുമാർ ഇത് കൊടുത്തത്. സലാംകുമാർ പറഞ്ഞ സമയത്തിനേക്കാളും മുമ്പ് തന്നെ നല്ല കോൺട്രാക്ടർമാരൊക്കെ വെച്ച് പണി തീർത്തു. എന്നാലും എങ്കിലും നമുക്ക് എല്ലാവർക്കും ഈ വലിയ ഒരു സന്തോഷമുള്ളൊരു സുദിനമാണെന്ന് സലാംകുമാറിൻ്റെ ലുലുഭവനത്തിലേക്ക് കയറിയ സലാംകുമാറിനും കുടുംബത്തിനും മക്കൾക്കും അമ്മയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കോവിഡ് കാലത്ത് വൈകല്യത്തെ മറികടന്ന് പത്തനംതിട്ടയുടെ മലയോര മേഖലയിലുള്ള സലാമിൻ്റെ സന്നദ്ധ പ്രവർത്തനം ഏറെ പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. നാറാണമ്മൂഴി പഞ്ചായത്ത് പ്രസിഡന്റ് ബീനാ ജോബി, വാർഡ് മെമ്പർമാരായ പ്രസന്ന സോമൻ, സോണിയ മനോജ്, സന്ധ്യ അനിൽകുമാർ, സി പി എം ലോക്കൽ സെക്രട്ടറി സന്തോഷ് കുമാർ, DYFI ജില്ലാ കമ്മിറ്റി അംഗം മിഥുൻ മോഹൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. സലാംകുമാറിൻ്റെ വൈകല്യങ്ങൾ വകവെക്കാതെ കോവിഡ് കാലഘട്ടത്തിൽ നാറാണമൂഴി പഞ്ചായത്തിലെന്നല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സലാംകുമാറിനെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാവിധ സഹായങ്ങളും പൊതുജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതിലുപരി ലുലുമാളിൽ നിന്ന് ഇതുപോലെ ഒരു ഭവനം പണിതു കൊടുക്കാൻ സാധിച്ചതിൽ യൂസഫ് അലി സാറിനും അതുപോലെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. യൂസഫ് അലി സാറിനോട് മുന്നോട്ടും ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്യാൻ ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങൾ കൂടുതലായിട്ടും ഈ സലാമിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിയുകയും കൂടുതൽ അറ്റിക്കം പ്രദേശത്തെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ കൂടുതൽ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ തുടർന്നുണ്ടായ സലാമിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കൂടുതലായി അറിയുവാനും മറ്റു കാര്യങ്ങൾക്ക് ഞങ്ങളും കൂടുതൽ ഉത്സാഹിച്ച് മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സാധിച്ചു. തുടർന്ന് സലാമിൻ്റെ ഒരു കഴിവുകൾ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിലേക്ക് സജസ്റ്റ് ചെയ്യുകയും അതിൽ വിജയം കൈവരിക്കുകയുമാണ് ഉണ്ടായത്. തുടർന്ന് യൂസഫ് അലി സാറ് ഇങ്ങനെ ഒരു ഓഫർ ചെയ്യുകയും എല്ലാ ഭാവങ്ങളും ഇനി സാറിനും ഈ നമ്മുടെ സലാമിൻ്റെ കുടുംബത്തിനും എല്ലാ വേണ്ട ഭാവങ്ങളും നേർന്നുകൊണ്ട് ലോകത്തിൽ തന്നെ കോവിഡ് കേസുകളിൽ ഏകദേശം 3000 ആളുകൾക്ക്
സഹായം നൽകിയിട്ടുള്ള ലോകത്തിൽ തന്നെ ഒരു മനുഷ്യർ പോലുമില്ല. ശരിക്കും പറയാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ അവാർഡിന് അർഹതപ്പെട്ട ഒരാളാണ് സലാം. കാരണം നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഒക്കെയായി ഒരു രണ്ട് കാലം തളർന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ കഴിയാത്ത ഒരാൾക്ക് ഇത്രയും വലിയ പ്രവർത്തനം ചെയ്യുവാൻ കഴിയുമെങ്കിൽ ലോകത്തിലുള്ള ഏതൊരാൾക്കും അതൊരു പ്രചോദനമാണ്. അതുകൊണ്ട് തന്നെ ലോക ശ്രദ്ധയിൽ വരേണ്ട ഒരു വ്യക്തിത്വമാണ് സലാം. ഏതൊരു കാര്യമുണ്ടെങ്കിലും അതിൽ നിന്നൊരു ലാഭം കൊയ്യാമെന്ന് വിചാരിക്കുന്നവരാണ് പലരും. പക്ഷേ അങ്ങനെ ഒരു സ്വാർത്ഥ ചിന്ത ഇല്ലാതെ നിസ്വാർത്ഥമായ ഒരു സേവനം ചെയ്തതിൻ്റെ ഒരു സമ്മാനമാണ് ഈ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും യൂസഫ് അലി സാറ് നമ്മുടെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഗാന്ധിഭവനിലടക്കം വലിയ സംഭാവനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള പാവപ്പെടിച്ച ആൾക്കാരെ സഹായിക്കുന്ന വലിയ മനസ്സ് അദ്ദേഹം കാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ ആയുസ് നൽകട്ടെ.